Narendra Damodar Das Modi, India's Prime Minister. Piranal Niravilana, India's Prime Minister. Rajyathin Agathunnum, Purathunnum, Ashamsa Pravahamana, Prime Minister Narendra Modi, Thediyettikondirikkunnathu. Endukondu Narendra Modi ennu Chodikkunnavarkkulla Krithyamaya Uttaramana, Indian Janatha, 2019-il Adhehathinum, NDA-kku Nalkiya, Mikacha, Vijayam. Vimarshana Swarangale Polum, Aprasaktamakkikkondu, Enganeyanu Narendra Modi, Munnottu Kuthikkunnathu. Rajyathin Agathu Mathramalla, Purathum, Videsha Rajyangalilum, ബന്ധങ്ങളിലുമൊക്കെ ഒരു മോദി ടച്ച് നരേന്ദ്രമോദിക്ക് കൊണ്ടുവരാനായത് മാത്രം മതി അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. വിമർശിക്കുന്നവർക്ക് പല കാരണങ്ങളും ഉണ്ടാകും നിരത്താൻ. പക്ഷേ ഏതു മാധ്യമം എടുത്താലും അത് സംസ്ഥാനത്തായാലും ദേശീയ മാധ്യമമായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലായാലും നരേന്ദ്രമോദി എന്നും തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാകാം. പോസിറ്റീവായ കാര്യങ്ങളായാലും നെഗറ്റീവായ വിമർശനങ്ങളായാലും അതിനെയൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്തുകൊണ്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് കരുതൽ, അതിനെക്കുറിച്ച് ചിലർ പറഞ്ഞ വാക്കുകൾ. രാജ്യത്തിന്റെ വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കറിന്റെ വാക്കുകൾ ആഴത്തിലുള്ളതാണ്. സാധാരണക്കാർ പോലും അതിനോട് യോജിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി എല്ലാവരോടും കരുതലുള്ള ഒരാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ രാജ്യത്തിനു വേണ്ടി പൂർണ്ണമായും സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് നിസ്സംശയം പറയാം. ഏക താല്പര്യം, രാജ്യ താല്പര്യം മാത്രം. സത്യസന്ധതയും സ്വഭാവദാർഢ്യവും സമർപ്പണവും ഉത്സാഹവും തീരുമാനമെടുക്കാനുള്ള കഴിവും ചുമതലാബോധവും ചേരുന്നതാണ് അദ്ദേഹത്തിന്റെ നേതൃഗുണം. അതിനൊപ്പം ജനങ്ങളുമായി സംവദിക്കാനുള്ള കഴിവും സൃഷ്ടിപരതയും നവീനാശയ ചോദനയും ചേരുമ്പോൾ ഒരു മാതൃക നേതാവുണ്ടാകുന്നു. അതാണ് മോദി. അഴിമതിയുടെ കഥകൾ മാത്രം കേട്ടിടത്ത്, രാഷ്ട്രീയ നിശ്ചയദാർഢ്യമില്ലാത്തടത്ത്, നേതൃരാഹിത്യമില്ലാത്തടത്ത് ദുരവസ്ഥയിൽ പെട്ടുപോയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കാണ് മാറ്റത്തിന്റെ കാറ്റുപോലെ മോദിയുടെ കടന്നുവരവ്. അതിനാൽ തന്നെ ജനങ്ങൾ ഇരുകൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. 2014-ൽ നിയമനിർമ്മാണ സഭയെയും ഭരണഘടനയെയും വന്ദിച്ച് രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത നരേന്ദ്രമോദിയുടെ പ്രഥമ പരിഗണന തന്നെ അവഗണിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ദളിത് പിന്നോക്കക്കാരുടെയും ഉന്നമനമാണ്. സബ്കാ സാത് സബ്കാ വികാസ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹം തന്നെ. ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ വൻഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇത്തവണയാകട്ടെ ഒരു മന്ത്രം കൂടി അദ്ദേഹം വീണ്ടും ആ മുദ്രാവാക്യത്തോട് ചേർത്തു. സബ്കാ വിശ്വാസ്. GST മുതൽ കശ്മീരിന് പ്രത്യേക പദവി നൽകിയ അനുച്ഛേദം 370 നീക്കിയതുവരെ, നോട്ട് അസാധുവാക്കൽ മുതൽ മുത്തലാഖ് നിരോധനം വരെയുള്ള കാര്യങ്ങളിൽ തെളിഞ്ഞത് നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയുടെ മുദ്രകൾ തന്നെയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കാര്യക്ഷമത കൂട്ടാനും അവരെ പ്രചോദിപ്പിക്കാനും അദ്ദേഹം 10 മേഖലകളിൽ സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ 10 സെക്രട്ടറിമാരുടെ സംഘത്തെയാണ് നിയോഗിച്ചത്. അതത് മേഖലകളെ കുറിച്ച് പഠിച്ച് അവർ അവതരണങ്ങൾ നടത്തി. ആ മേഖലകളെ കേന്ദ്രീകരിച്ച് സമയബന്ധിതമായി ജോലി ചെയ്യാനും അടുത്ത വർഷം പുരോഗതിയെക്കുറിച്ച് അവതരണം നടത്താനും പ്രധാനമന്ത്രി അവരോട് നിർദ്ദേശിച്ചു. തൊഴിൽ സംസ്കാരത്തിന്റെ ക്രിയാത്മകമായ പുതിയ വഴിയായിരുന്നു അതിലൂടെ തെളിഞ്ഞത്. കുട്ടികൾക്കായുള്ള അടൽ ടെക്നോളജി ലാബുകൾ മുതൽ കർഷകർക്കായുള്ള കിസാൻ സമ്മാൻ വരെ നീളുന്ന പദ്ധതികളിലെല്ലാം തന്നെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കരുതലുണ്ട്. ഉജ്ജ്വൽ ഗ്യാസ് പദ്ധതിയും ശൌചാലയങ്ങളിലൂടെയുള്ള ആത്മാഭിമാനം ജനമനസ്സുകളെ അറിയുന്ന ഒരാൾക്കെ വിഭാവനം ചെയ്യാനാകൂ. പ്രധാനമന്ത്രിക്ക് രാജ്യം പിറന്നാൾ ആശംസകൾ ആവേശത്തോടെ പറയുന്നത് വെറുതെയല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാത്തിലും തന്റേതായ ഒരു കയ്യൊപ്പ് രാജ്യത്തിന്റെ ഒരു മുഖമുദ്ര പതിപ്പിക്കാൻ പ്രധാനമന്ത്രിക്കായി. അതുകൊണ്ട് തന്നെയാണ്